നമസ്കാരം. റേഷൻ കടകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള പോസ്റ്റർ പതിച്ചില്ല എങ്കിൽ നടപടിയുണ്ടാകുമെന്ന് കടയുടമകൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെയും ചിത്രങ്ങളുള്ള പുതിയ പോസ്റ്റർ പതിക്കാൻ റേഷൻ കട ഉടമകൾ വിസമ്മതിച്ചതോടെയാണ് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വഴി വാക്കാൽ മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെയും ചിത്രങ്ങളുള്ള പോസ്റ്റർ കടകൾക്ക് മുന്നിൽ പതിച്ചതിന്റെ ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ അയക്കണമെന്നും കടയുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യ റേഷൻ വിതരണം സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കാൻ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം അല്പത്തരം എന്ന് വിശേഷിപ്പിച്ചതോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തള്ളുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് അഭിമാനമാണ് നമ്മുടെ പൊതുഭരണമെന്ന തലക്കെട്ടോടെ സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കടകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന വാചകവും ഓരോ കാർഡുടമയ്ക്കും ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ വിവരങ്ങളും പോസ്റ്ററിലുണ്ട്. റേഷൻ വിഹിത വിവരങ്ങളുള്ള പ്രത്യേക ബോർഡ് കടകൾക്ക് മുന്നിൽ പണ്ടേ ഉണ്ടായിരിക്കെയാണ് പോസ്റ്റർ ഇറക്കിയത്. അതേസമയം പോസ്റ്റർ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് എന്നും കൂടുതലൊന്നും പറയാനില്ല എന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി. പോസ്റ്റർ പതിക്കാൻ ഇപ്പോഴും ഒരു വിഭാഗം വ്യാപാരികൾ തയ്യാറായിട്ടില്ല. വേതന പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാട് എടുക്കാത്തതാണ് കാരണം. ജനുവരിയിലെ വേതനം വ്യാപാരികൾക്ക് മാർച്ച് 2-ാം വാരമായിട്ടും ലഭിച്ചിട്ടുമില്ല. 11.11 കോടി രൂപ ഈ ഇനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി ഫെബ്രുവരി 28-ന് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു.